ആരോഗ്യമന്ത്രി കെ കെ ശൈലജ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് ആയാലും കിട്ടുന്ന വിവരങ്ങൾ ഗവൺമെൻറ് തുറന്നിട്ടുള്ള കൺട്രോൾ റൂമിലേക്ക് അറിയിക്കുക എന്നുള്ളതാണ് പ്രഥമവും പ്രധാനമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ അടക്കം ഒരുമിച്ച് ആലോചിച്ചുകൊണ്ട് അവിടെ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അതനുസരിച്ചാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഒരു കേസ് റെഫർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവിടെ ഐസൊലേറ്റ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്തു. അവരെല്ലാം വളരെ കോപ്പറേറ്റീവായിട്ട് വളരെ സഹകരിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നേരിടണം എന്ന തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു വലിയ ഗുണമായിട്ട് വരും എന്നുള്ളതാണ്. ഇതുതന്നെയാണ് മറ്റ് ജില്ലകളിലും പാലിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും തൃശ്ശൂർ അത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് രാവിലത്തെ മീറ്റിങ്ങോടുകൂടി വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ മീറ്റിംഗ് നടന്നത് ലൈൻ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മീറ്റിങ്ങുകളാണ്. അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, പോലീസ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം, ആരോഗ്യം, ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ, ITDP, പിന്നെ ട്രൈബൽ ഇതിൻ്റെ വകുപ്പ്, ഇങ്ങനെയുള്ള എല്ലാ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാരെയും കലക്ടർ ഇവിടെ വിളിച്ചു ചേർത്തിരുന്നു. രാവിലെ കലക്ടർ ഒരു നല്ല വിവരണം തന്നെ കൊടുത്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും ആരോഗ്യപരമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, ഈ ഇതിൻ്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്, അവരോരോരുത്തരും ഇവിടെ നിന്ന് വർക്ക് ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം, അവർക്ക് കിട്ടുന്ന മെസ്സേജസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതെല്ലാം വളരെ വിശദമായിട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം റെഡിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് കലക്ടർ പ്രത്യേകിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും തലവന്മാരെ വിളിച്ചിരുത്തിക്കൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം കൂടി എടുത്തുകൊണ്ട് ഓരോരുത്തരുടെയും ചാർജ് നിശ്ചയിച്ചുകൊണ്ട് തന്നെ താഴെ പ്രവർത്തിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വളരെ വിജയപ്രദമായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ല ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നടക്കുമെന്നുള്ളതാണ്. ബാക്കി ഇപ്പോൾ എത്ര പേർ ക്വാറൻറ്റൈനിലുണ്ട്, എത്ര പേർ ആശുപത്രിയിലുണ്ട്, അത്തരം കാര്യങ്ങൾ നമുക്ക് വൈകുന്നേരം ഇതെല്ലാം കൂടി പരിശോധിച്ച് വൈകുന്നേരം നൽകുന്ന ബുള്ളറ്റിനിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ബ്രീഫിംഗ് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ രാജൻ അല്ലേ, നമുക്കൊരു വൈകുന്നേരം ഒരു ബ്രീഫിംഗ് തന്നെ മീഡിയക്ക് നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. മന്ത്രിമാരൊക്കെ ഉണ്ട്, എല്ലാവരും ചേർന്നിട്ടൊരു ബ്രീഫിംഗ് നടത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ജില്ലയിൽ എല്ലാ മുൻകരുതലുകളും എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾ അസ്വസ്ഥരാകരുത്. എന്നാൽ ഒരു കാര്യം ഇപ്പോൾ തന്നെ പറയാനുള്ളത്, ഈ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർ വിവരം നൽകിയിട്ട് തന്നെ വരണം. പലപ്പോഴും അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ സഹകരിക്കുന്നുണ്ട്. ഒരു വലിയ ശതമാനം ആളുകൾ സഹകരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും പേരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചത്. എന്നാൽ അപൂർവം ചിലർ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തതായിട്ടുണ്ട്. അവർ അങ്ങനെ വരരുത്, വിവരം അറിയിക്കണം. രണ്ടാമത്തത്, ഹോം ക്വാറൻറ്റൈൻ എന്നുള്ളത് ഒരിക്കലും അവർക്ക് രോഗം ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല. അവരെല്ലാം ഒരു സിംറ്റംസും ഇല്ലാത്തവരാണ്. പക്ഷേ മുൻകരുതൽ ചികിത്സയും മതിയാവും. നാളെ എങ്ങാൻ, ഇതൊരു ഇൻക്യുബേഷൻ പീരീഡൊക്കെ ഉണ്ട്, നാളെ എങ്ങാൻ അറിയാതെ ഒരു സിംറ്റം ഉണ്ടായാൽ, അല്ലെങ്കിൽ പോസിറ്റീവ് ആകുന്ന അവസ്ഥ ഉണ്ടായാൽ നമുക്ക് ശ്രദ്ധിക്കാൻ അവസരമില്ലായിരുന്നു എന്ന് ഖേദിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇത് പ്രോട്ടോക്കോളാണ്. അതനുസരിച്ച് ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ടുള്ള ആ കുടുംബാംഗങ്ങൾ ഹോം ക്വാറൻറ്റൈൻ അത് തീർച്ചയായിട്ടും അനുസരിക്കണം. അത്തരം വീട്ടുകളിൽ ചിലയിടത്ത് കല്യാണം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു, നമുക്ക് തൽക്കാലം കല്യാണം മാറ്റിവെച്ചാലും കുഴപ്പമില്ല. എന്നാൽ കൂട്ടത്തോടെ അസുഖം വന്നാൽ അത് നമുക്ക് താങ്ങാനാവാത്ത കാര്യമായിട്ട് മാറും. അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും തീരുമാനിച്ച കല്യാണമൊക്കെ ഒന്ന് മാറ്റിവെക്കുമ്പം. പക്ഷേ ഇത് പ്രോട്ടോക്കോളാണ്, ഇതനുസരിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് അത്തരം ആളുകൾ കൂട്ടായ്മകളിൽ നിന്ന് മാറി നിൽക്കണം. 28 ദിവസം അവർ ഒബ്സർവേഷനിലാണ്, അത് അവർ പാലിക്കണം. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ലീവ് എടുക്കണം ആ സമയത്ത്, എന്നിട്ട് ഒബ്സർവേഷനിൽ നിൽക്കണം. അങ്ങനെയുള്ള ഹോം ക്വാറൻറ്റൈനിൽ നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ജീവിത പ്രയാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ വോളണ്ടിയേഴ്സ് ഉണ്ട്. അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ആവാം, ഫോൺ വഴിയാവാം, ആരോഗ്യ പ്രവർത്തകർ വീടുകൾ സന്ദർശിക്കും, അതുവഴിയാവാം. അപ്പോൾ ഇത് കൃത്യമായിട്ടും കൂട്ടായ്മകൾ ഒഴിവാക്കണം. പൊതുസമൂഹവുമായിട്ടുള്ള കോണ്ടാക്ട് 28 ദിവസത്തേക്ക് മാത്രമാണ്, അത് നമ്മൾ കഴിയുമ്പം അവരോട് പറയും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കല്യാണം ഉണ്ടെങ്കിൽ മാറ്റിവെച്ചേ മതിയാവുള്ളൂ. പൊതുപരിപാടികൾക്ക് പങ്കെടുക്കുന്നത് അവർ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രദേശത്ത് നിന്ന് വന്നിട്ട് ക്വാറൻറ്റൈന് വിധേയരായിട്ടുള്ള ആളുകൾ, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? മന്ത്രിമാർ കൂട്ടിച്ചേർക്കും തീർച്ചയായിട്ടും. അവരെല്ലാം ഇന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള എണ്ണവും മറ്റും ഉച്ചയാകുമ്പോഴേക്കും അവർ അറിയിക്കും. ഇപ്പോൾ തന്നെ പല സ്വകാര്യ ഹോസ്പിറ്റലുകളും ഐസൊലേഷൻ വാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
കൊടുക്കുന്നുണ്ട്. അതെല്ലാമാണ് ഇന്ന് ആലോചിച്ചത്. അവർക്കെല്ലാം തന്നെ അത്തരത്തിലുള്ള രണ്ട് മൂന്ന് സോണുകളായി തിരിച്ചിട്ട് ആ സോണുകളിൽ എല്ലാവർക്കും ഉള്ള ഈ പരിശീലന പരിപാടിയും കൂടി ആലോചിച്ചിട്ടുണ്ട്. ഐ എം എ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെ നമ്മളൊരു സമൂഹത്തെ ആകെ വല്ലാതെ പാനിക് ആക്കരുത്. ഇങ്ങനെ അവരതിലെ നടക്കുന്നു ഇതിലെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു വളരെ ഒരു നയപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൺട്രോൾ റൂമിലും ആരോഗ്യവകുപ്പിലും അറിയിക്കുക. പരസ്പരം പറയാതിരിക്കുക, അതേ ചൈനയിൽ നിന്ന് വന്ന ഒരാൾ ഇതിൽ നടക്കുന്നു അങ്ങനെയൊന്നും പറയാതിരിക്കുക. അവരെ നേരിട്ട് ബോധവൽക്കരിക്കുക, അവരെ നിർബന്ധിക്കുക. അവരാര് പറഞ്ഞാലാണോ അവർക്ക് മനസ്സിലാവുക, അവരെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം. അപ്പോൾ അങ്ങനെ ഒരു വിവരം കിട്ടിയാൽ അതൊരു ഒരു കോമൺ മെസ്സേജായിട്ട് ചൈനയിൽ വന്നവർ അവിടെ ഇവിടെ നടക്കുന്നുണ്ടെന്നൊന്നും പറയരുത്. ആരാണോ ഇങ്ങനെ പങ്കെടുത്തത് അവരെക്കുറിച്ച് ഈ കൺട്രോൾ റൂമിലോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരായിട്ടോ സംസാരിക്കുക. അതെ, ഈ വീടുകളിലോ അല്ലെങ്കിൽ സർവൈലൻസ് നമ്മളിപ്പോ അവരെ ക്വാറന്റൈനിൽ വെക്കുമ്പോ ഒരു ആശങ്കയും ഭീതിയും ജനങ്ങളിൽ ഉണ്ടാവരുത്. കാരണം ആ വീടെന്തോ അപകടത്തിൽ പെട്ടിരിക്കുകയാണ്, അവര് എല്ലാവരും മാരക രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ് എന്ന ഭീതിയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ട കാര്യം. അപ്പൊ അത് പൊതുവായൊരു പ്രോട്ടോകോളിന്റെ ഭാഗമായി മാത്രം എടുക്കുന്ന പ്രിക്കോഷനാണ്. അത് നമ്മൾ കൃത്യമായി പാലിക്കുമെന്ന് ഉറപ്പാക്കുക. ആ കുടുംബത്തിന് ആവശ്യമായ ഭക്ഷണം അടക്കം നമ്മൾ കൊടുക്കേണ്ട ആരോഗ്യ പ്രവർത്തന നേതൃത്വത്തിൽ അവരെ സഹായിക്കാൻ വേണ്ട നടപടികൾ ഗവൺമെൻറ് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാട്ടിൽ മുഴുവൻ ഒരു ഭീതിജനകമായൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവം ഉണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ആവശ്യമായ അവരെ ബോധിപ്പിച്ച് ബോധ്യപ്പെടുത്തി അവരെ നമ്മൾ ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവരും. അല്ലാതെ ഒരു പാനിക് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതെല്ലാം തന്നെ വൈകുന്നേരത്തെ ബുള്ളറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയും. രാജൻ, എനിത്തിങ് എൽസ്? അതെല്ലാം ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് മീഡിയയോട്. എന്താ സംവിധാനം ഉണ്ടാക്കി ഇന്റർനാഷണൽ എയർപോർട്ടിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെ അതിൻ്റെ സ്ക്രീനിങ്ങിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് എയർപോർട്ട് വഴിയും വരുന്നുണ്ട്. അതിനവിടെ ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ലിസ്റ്റ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് വെളിയിൽ നിന്ന് വരുന്നവരുടെ ലിസ്റ്റ് വാങ്ങുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോഴും നേരത്തെ ഈ പ്രദേശങ്ങളിൽ നിന്ന് എവിടെ നിന്നെങ്കിലും മറ്റേതെങ്കിലും സിറ്റിയിലൊക്കെ വന്ന് നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സാധാരണ ഒരു ഡൊമസ്റ്റിക് പാസഞ്ചറായിട്ടേ കാണുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു പെനലും ഇപ്പോൾ വരാം. അത് നമ്മളായിട്ട് അത് മനസ്സിലാക്കിയിട്ട് അപ്പോൾ അത്ര ഉള്ളിടത്ത് ഇടപെടുക എന്നല്ലാതെ നമുക്ക് വേറെ ഇതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും എയർപോർട്ടിലും ഒക്കെ ചെയ്തിരിക്കുകയാണ്. അത് ഈ കാണുമ്പം തന്നെ ചൈനക്കാരായതുകൊണ്ട് ഉടനെ പാനിക് ആവേണ്ട ആവശ്യമില്ല. കാരണം ചൈന ഒരു വളരെ വിശാലമായിട്ടുള്ള രാജ്യമാണ്. അവിടെ ഈ രോഗമുണ്ടായിട്ടുള്ളത് പ്രധാനമായിട്ടും വുഹാനിലാണ്. പക്ഷേ ഇത് സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് വിദേശത്തു നിന്ന് വരുന്ന ആരെയും നമ്മളൊന്ന് വാച്ച് ചെയ്യുന്നത്. ഒരാളെ കണ്ട ഉടനെ തന്നെ നോക്കിയാൽ പകരുന്നതൊന്നുമല്ല, അവരുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് പകരുന്നത്. പക്ഷെ നമ്മളതിൻ്റെ എല്ലാ മുൻകരുതലും എടുക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. ആരെങ്കിലും ഒരാളെ വിദേശിയെ കണ്ട ഉടനെ തന്നെ അസുഖമായിട്ട് വന്നതാണ് എന്ന രീതിയിലൊന്നും പ്രചരിപ്പിക്കാനും പാടില്ല. അതുപോലെ അങ്ങനെ ഭയക്കാനും പാടില്ല. ഇപ്പോഴും നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള സാമ്പിളുകളിൽ ഒരെണ്ണം മാത്രമാണ് നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളത്, പോസിറ്റീവായിട്ട് വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം നെഗറ്റീവാണ്. പക്ഷേ ഇനി ആകാൻ സാധ്യതയുണ്ടോ എന്ന് വെച്ചിട്ടാണ് നമ്മളിത് ശ്രമിക്കുന്നത്. ഇപ്പം വെളിയിൽ നിന്ന് ധാരാളം ഡോക്ടർമാരെയോ ആളുകളെയോ ഇറക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇപ്പം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം പരിശോധിക്കാം. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് വൈകുന്നേരത്തെ ബ്രീഫിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയാം. അതെ, ആരോഗ്യമന്ത്രി കെ കെ ശൈലജ, ഒപ്പം തന്നെ മന്ത്രി വി എസ് സുനിൽകുമാർ എന്നിവരാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. കൊറോണ സംബന്ധിച്ച് തൃശൂരിൽ ഇന്ന് ചേർന്ന അവലോകന യോഗത്തിന് ശേഷമാണ് മന്ത്രിമാർ മാധ്യമങ്ങളോട് ഇപ്പോൾ സംസാരിച്ചത്. വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറയുന്നു. സംസ്ഥാനത്ത് അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഒപ്പം തന്നെ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ആളുകൾ തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ, ഒപ്പം തന്നെ ചൈനയിൽ നിന്നുൾപ്പെടെ അല്ലെങ്കിൽ കൊറോണ ബാധിച്ച രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ മടങ്ങിയെത്തുന്നവർ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും കൃത്യമായി നിരീക്ഷണം എത്ര ദിവസമാണോ വേണ്ടത്, 28 ദിവസം എന്നുള്ള നിരീക്ഷണം, അത് കൃത്യമായി പാലിക്കുകയും വേണമെന്ന് മന്ത്രി പറയുന്നു.